ഒടുവിൽ ചെറിയാൻ ഫിലിപ്പ് സ്വാതന്ത്ര്യം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ഇടതുപക്ഷത്തോടൊപ്പം കൂട്ടിനില്ല എന്ന് തന്നെയാണ് തന്റെ യൂട്യൂബ് പ്രഖ്യാപനത്തിലൂടെ ചെറിയാൻ ഫിലിപ്പ് ലക്ഷ്യമിടുന്നത്. ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുന്നു എന്ന ആ ബ്രാൻഡ് ഇനി യൂട്യൂബിലൂടെയുള്ള ഒരു പ്രതികരണ വേദിയാക്കി മാറ്റാനാണ് ചെറിയാൻ ശ്രമിക്കുന്നത്. അതിന് ജനുവരി 1 വരെ അദ്ദേഹം ഒരു കാലതാമസം എടുക്കുന്നുമുണ്ട്. സ്വാഭാവികമായി രാഷ്ട്രീയമായ വലിയ ചർച്ചകൾക്കും കളം മാറ്റങ്ങൾക്കും കാരണമായേക്കാവുന്ന ഒരു 2 മാസം അതിനിടയിൽ ചെറിയാൻ ഫിലിപ്പ് തുറന്നിടുന്നു എന്നർത്ഥം. ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു ജനപ്രതിനിധിയാവുക അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു MP എങ്കിലും ആവുക, അത് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. ഇടതുപക്ഷത്തു നിന്ന് അതിനി സമീപകാലത്തൊന്നും സാധ്യമാകില്ല എന്നുള്ള ബോധ്യം ചെറിയാൻ ഫിലിപ്പിന് ഉണ്ടായിരിക്കുന്നു. അതുതന്നെയാണ് ഈ നിരാശയുടെ അടിസ്ഥാനവും. ഇപ്പോൾ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കുന്നയാൾക്ക്, കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് വന്ന ഒരാൾക്ക് നൽകാവുന്ന ഒരു മാന്യമായ പദവി, ഇത്രയും കാലമായിട്ടും അദ്ദേഹത്തെ തഴഞ്ഞിട്ടില്ല, എന്തെങ്കിലുമൊക്കെ പദവികൾ നൽകിയിരുന്നു, അങ്ങനെ നൽകാവുന്ന ഒരു മാന്യമായ പദവിയാണത്. പക്ഷേ 2 വട്ടം MP സ്ഥാനം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ആളാണ് ചെറിയാൻ ഫിലിപ്പ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അകൽച്ച ഉണ്ടാകുന്നത്. ആദ്യവട്ടം എളമരം കരി തട്ടിക്കൊണ്ടുപോയി, 2ാം വട്ടം ബ്രിട്ടാസ് തട്ടിക്കൊണ്ടുപോയി. ഈ 2 അവസരങ്ങളിലും ചെറിയാൻ ഫിലിപ്പിനെ പരിഗണിക്കുമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പമൊക്കെ അതിന് കാരണമാകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഈ 2 ഘട്ടങ്ങളിലും CPMനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അവർക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. അത് സംഘടനയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ്. ഇപ്പോൾ എളമരം കരീമിനെ പോലെയുള്ള ഒരു തൊഴിലാളി നേതാവിനെ പാർലമെൻറ്റിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത സ്വാഭാവികമായി പാർട്ടിയിൽ ചർച്ച ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ചെറിയാൻ തഴയപ്പെട്ടു. ജോൺ ബ്രിട്ടാസ് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ലൈസൻസിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ഓഫീസറെ നിയോഗിക്കേണ്ട സാഹചര്യം ഒഴിവാകുന്നതിന് ജോൺ ബ്രിട്ടാസിൻ്റെ സാന്നിധ്യം ഡൽഹിയിൽ സഹായകരമാകും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ പഴയ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയായിരുന്ന ജോൺ ബ്രിട്ടാസിന് ആ ചുമതല MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ തങ്ങാം. അപ്പോൾ സർക്കാരിന് ഒരു അധിക ചെലവുണ്ടാകുന്നില്ല എന്ന ചിന്തയിൽ ബ്രിട്ടാസിനുള്ള ഡൽഹി ബന്ധങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്താനാകും എന്നുള്ള ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിൽ ആ ചുമതലയിലേക്ക് കൊണ്ടുവന്നത്. അവിടെയും ചെറിയാൻ ഫിലിപ്പ് തഴയപ്പെട്ടു. അതുകൊണ്ട് ചെറിയാൻ ഫിലിപ്പിന് പ്രതികരിക്കാതിരിക്കാനാകില്ല. കോൺഗ്രസ് എന്ന വഴിയിലേക്ക് അദ്ദേഹത്തിന് മടങ്ങിപ്പോകാനും സാധിക്കും. അതിനിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. കോൺഗ്രസ് തിരികെ ഇങ്ങോട്ട് ആരെങ്കിലും വന്നാൽ സർവാത്മന സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. കാരണം അങ്ങോട്ട് പോയതിന് പ്രതികാരമായി അവിടെ നിന്ന് ആരെയെങ്കിലും ഇങ്ങോട്ട് കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പഴയ ചെറിയാനെ തിരികെ കൊണ്ടുവരുന്നത് കൊണ്ട് കോൺഗ്രസ്സിന് ദോഷമൊന്നും ഉണ്ടാകില്ല, ഗുണമൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ദോഷമൊന്നും ഉണ്ടാകില്ല. ചെറിയാൻ ഫിലിപ്പിന് പ്രതികരിക്കാനുള്ള ഇടം അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രതികരണത്തിൻ്റെ കൂരമ്പുകളേറ്റ് ആർക്കെങ്കിലുമൊക്കെ വേദന തോന്നാതിരുന്നാൽ ചെറിയാൻ എവിടെയായിരുന്നാലും ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിരുപദ്രവകാരിയാണ്.